എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 16/7/2021. സ്ഥലം യു എ ആണ്. രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ട് ദിവസത്തെ ഓഫീസ് വർക്ക് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം ഇനി വരുന്ന ശനി ഞായർ 1 വീക്ക് നീണ്ടു നിൽക്കുന്ന ഹോളിഡേയ്സ് ആണ് വരാൻ പോകുന്നത്. ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയായിരുന്നു. കുറേ സ്ഥലത്ത് പോകണം, ചൂടൊക്കെയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കുറേ സ്ഥലത്തൊക്കെ പോകണം, ഫ്രണ്ട്സിനോടൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ഥലങ്ങളും ലൊക്കേഷനും എല്ലാം കണ്ടു വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പിൽ ഭയങ്കര പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നലെ PCR ടെസ്റ്റിന് പോയി. നമ്മുടെ റൂമിലെ അജിത് സാറിനും ആദർശിനും 1 വീക്കായിട്ട് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരം നമ്മുടെ റൂമിലെ ബാക്കിയുള്ള ആൾക്കാർക്കും ചെറിയ പനി അങ്ങനെയുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എല്ലാവർക്കും ചെറിയൊരു ഡൗട്ടൊക്കെ ആയി. എല്ലാവരും 2 ഡോസ് വാക്സിൻ എല്ലാവരും എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള 5 പേരിലുള്ളതിൽ ഒറ്റ ആൾ മാത്രമേ വാക്സിൻ എടുക്കാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വാക്സിനേറ്റഡാണ്. 2 ഡോസും കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ PCR ടെസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മുടെ സാജിദ് സാറിൻ്റെ റിസൾട്ട് വന്നു. ആൻഡ് ദ റിസൾട്ട് വാസ് പോസിറ്റീവ്. സാജിദ് സാർ ഏതായാലും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പുള്ളി ഏതായാലും അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് ഇന്നലെ തന്നെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം സ്റ്റോക്കൊക്കെ ചെയ്ത് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് പുള്ളി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 4 പേരുടെ റിസൾട്ട് ഇനിയും വരാനുണ്ടായിരുന്നു. എൻ്റെ ആദ്യം തന്നെ വന്നു. എനിക്ക് നെഗറ്റീവ് ആണ് വന്നത്. റീഷേണിനും നെഗറ്റീവ് തന്നെയാണ് വന്നത്. പക്ഷേ നമ്മുടെ കൂടെയുള്ള ആദർശും വാരിസിനും പോസിറ്റീവ് റിസൾട്ടാണ് വന്നത്. അപ്പം 5 പേര് ടെസ്റ്റ് ചെയ്തതിൽ 3 പേർക്ക് പോസിറ്റീവായി. നമ്മളെങ്ങനായാലും ഈ ഒരൊറ്റ ഫ്ലാറ്റിലാണ് ഈ 5 പേരും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും 14 ദിവസം ക്വാറന്റൈൻ ഇരിക്കേണ്ടതായിട്ട് വരും. നെഗറ്റീവ് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും സിംറ്റംസൊക്കെ ഉണ്ട്. നമുക്കൊരു 2 ദിവസമായുള്ള സിംറ്റംസ് തുടങ്ങിയിട്ട് ഒബിയസ്ലി നമുക്കും പോസിറ്റീവ് തന്നെ ആയിരിക്കണം. 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. ഞാനും റീഷണം ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വെച്ചു. അതായത് നമ്മുടെ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടും കോവിഡ് വരുന്ന ഒരാളുടെ ഹെൽത്ത് കണ്ടീഷന്, പിന്നെ ഈ 14 ദിവസം എങ്ങനെ നമ്മൾ റൂമിൻ്റെ അകത്ത് തന്നെ വെളിയിലോട്ടൊന്നും പോവാതെ എങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതാണ് ഈ വ്ളോഗിൻ്റെ ഒരു ഉദ്ദേശം. എനിക്ക് ചെറിയ തലവേദനയൊക്കെ ഉള്ളൂ. ഇന്നലെ എനിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ത്രോട്ടിൻ്റെ പ്രശ്നം, വേദന, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദർശിന് ചെറിയൊരു ഡ്രൈ കഫ് ഉണ്ട്. റീച്ചറിന് നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ വാനസിനും ചെറിയൊരു ഫെവർ ഉണ്ട്. സയൻസ് പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, പുള്ളി കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരാഴ്ച മുമ്പേ സിംറ്റംസ് എല്ലാം വന്ന് പോയതാണ്. പക്ഷേ ഫസ്റ്റ് പുള്ളിയാണ് പോസിറ്റീവ് ആയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ചെക്ക് ചെയ്തത്. പോസിറ്റീവായ 3 പേരുടെ റിസൾട്ട് വന്ന വെള്ളിയാഴ്ചയോടുകൂടിയാണ് റിസൾട്ട് വന്നത്. അതിനുശേഷം ഹെൽത്തിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിൽ ഫുള്ള് താമസിക്കുന്ന 5 പേരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി. എൻ്റെയും റീച്ചേട്ടൻ്റെയും PCR വീണ്ടും ചെക്ക് ചെയ്തു. ഡോക്ടറിനെ കണ്ടു, കൺസൾട്ട് ചെയ്തായിരുന്നു. സിംറ്റംസൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെഡിസിൻസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. Bromhexane HCI എന്ന് പറയുന്ന ഒരു സിറപ്പാണ്. ഇത് നമുക്ക് തൊണ്ടയ്ക്കുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. പാരസിറ്റമോളാണ്, 500 mg ടാബ്ലറ്റ്സ് ആണ് പാരസിറ്റമോള്. അത് തന്നിട്ടുണ്ട്. പിന്നെ ഡെയിലി ഒരു സിട്രിസിൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, 10 mg. അത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ തന്നിരിക്കുന്ന. ഹോപ്ഫുള്ളി എൻ്റെ റിസൾട്ട് ഇന്ന് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് മെഡിസിൻസും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഈ 2 ദിവസങ്ങളിലായിട്ടാണ് കൂടുതൽ സിംറ്റംസ് ഒക്കെ കൂടി വന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പം അത് കുറച്ച് കൂടി വന്നിട്ടുണ്ട്. എന്നാലും ഇന്നലെ തൊട്ട് മെഡിസിൻ എടുത്തു തുടങ്ങി. പിന്നെ തൊണ്ടയ്ക്ക് വേദനയ്ക്കൊക്കെ കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടെന്നല്ല. അത് ചിലപ്പം പെയിൻ കില്ലർ യൂസ് ചെയ്യുന്ന ഭാഗമായിട്ടുള്ള ആശ്വാസമായിരിക്കും. എന്തായാലും റീച്ചറിൻ്റെ റിസൾട്ട് വന്നു, പുള്ളി പോസിറ്റീവാണ്. എൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് അവിടെ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ചെന്നിട്ട് റീച്ചറിൻ്റെ വാച്ച് കിട്ടണം, ഡോക്ടറിനെ കാണണം. എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, ഞാനും വെയിറ്റ് ചെയ്യാണ്. പിന്നെ വിശപ്പുണ്ട്, പക്ഷേ ആർക്കും സ്മെൽ ചെയ്യാനോ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ്ലി ഇന്നലെ ഉച്ച തൊട്ട് അതിൻ്റെ ഒരു ശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒരു സാധനം എടുത്ത് ചവച്ച് കഴിക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. അല്ല പ്രത്യേകിച്ച് സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളോ ഒന്നുമില്ല. ഈവൻ എരി പോലും, ഭയങ്കരമായിട്ട് എരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ പോലും ആ എരി പോലും നമുക്കറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. റിസൾട്ട് ബാക്കിയുള്ളവരെയും കൂടെ പോസിറ്റീവ് വന്നപ്പോഴത്തേക്കും നമുക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ. അത് കാരണം നമ്മൾ ഫുഡ് എല്ലാവരുടെയും ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ വീക്ക് ഫുള്ള് ഇവിടെ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുറേ സാധനങ്ങൾ നമ്മുടെ കൊളീഗ്സിന് വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓറഞ്ച് ഉണ്ട്, മാതള നാരങ്ങ ഉണ്ട്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ ചിക്കൻ കുറച്ച് വാങ്ങി.
സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ ചിക്കൻ ആണ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് വെള്ളത്തിലിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറെ അങ്ങനെ കുറെ അല്ലറ ചില്ലറ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെനൂസും കാര്യങ്ങളും ഒന്നുമില്ല. സാധാ കഴിക്കുന്ന ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം. നമ്മൾ ആദ്യത്തെ ഒരു ദിവസം കഞ്ഞിയും പയറും ഒക്കെ വെച്ചിരുന്നു. പിന്നെ നമ്മൾ നോർമൽ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. 19 ജൂലൈ 2021 ഇന്നത്തെ ഡേറ്റ്, തിങ്കളാഴ്ച. അപ്പൊ ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട് വൈകുന്നേരം. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഫുഡ് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അപ്പം ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ. കഴിച്ചാണ് ആദർശം എല്ലാരും കൂടെ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. എല്ലാരും പോസിറ്റീവ് അല്ലേ. അപ്പൊ പിന്നെ സെപ്പറേറ്റ് ഡ്യൂട്ടി ഒന്നും ഇട്ടിട്ട് കാര്യമൊന്നും ഇല്ല. സെപ്പറേറ്റ് റൂം അലോട്ട് ചെയ്തിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. ആദർശിന്റെ അവസ്ഥ അതൊക്കെയാണ്. ആദർശിന് നല്ല ചുമയുണ്ടായിരുന്നു, അവൻ ഏകദേശം ഇന്നലെ തൊട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്കിതാണ് പ്രശ്നം. ശരിക്കും തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. അത് ഗുളിക കഴിക്കുന്നതുകൊണ്ട് അടങ്ങി നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എഫക്ട് മാറുമ്പോഴത്തേക്കും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് വൈറ്റമിൻ ഡി പിന്നെ സി സിങ്കിന്റെ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതൊന്നും കിട്ടിയില്ല. മേ ബി പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കണം അവർക്ക് കിട്ടിയിരുന്നത്. പഴയ റിസൾട്ട് വെച്ചിട്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത്. ആ റിസൾട്ട് വരാതെ അവർ കൺഫേം ചെയ്ത് ട്രീറ്റ്മെന്റ് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ല. അതായിരിക്കണം റീസൺ. അപ്പൊ എനിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. ആദ്യത്തെ 2 ദിവസം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 2 ദിവസം പൊങ്ങിയിട്ടില്ല. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. തലവേദനയൊന്നുമില്ല. ഭക്ഷണത്തിന്റെ കൊറോണ ഒന്ന് ആകെയുള്ള പ്രേരണം എന്ന് പറഞ്ഞാൽ ഉള്ളി എരിഞ്ഞപ്പോ കണ്ണിക്കൂടെ വെള്ളം വന്നില്ല. കണ്ണിക്കൂടെ വെള്ളം വന്നില്ലല്ലേ. അത് പുതിയൊരു അറിവാണ്. ടേസ്റ്റും മണവും ഇല്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ ധൈര്യമായിട്ട് നമുക്ക് എത്ര ഉള്ളി വേണേലും കണ്ണിന് മുമ്പ് വെച്ച് അറിയാൻ പറ്റും. വെള്ളം വരുന്നില്ല കണ്ണിക്കൂടെ. അപ്പൊ എല്ലാരും ഒന്ന് നോട്ട് ചെയ്തു. അടുത്ത വാരിസ് ആണ്. വിശപ്പ് എല്ലാവർക്കും ഉണ്ട്. വാരസിന് പൊതുവെ വിശപ്പുള്ള കൂട്ടത്തിനാണ്. എല്ലാവർക്കും മണമില്ല, പിന്നെ ടേസ്റ്റും ഇല്ല ഫുഡിന്. നിങ്ങൾക്ക് എത്ര തവണ ക്വാറന്റൈൻ പറഞ്ഞത്? 11 ദിവസം. അതായത് പോസിറ്റീവ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള 11 ദിവസം നമുക്ക് ഇവിടെ ക്വാറന്റൈൻ ഇരിക്കാനാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ട് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ്, അതായത് എന്റെയും റേച്ചേട്ടന്റെയും ഡേറ്റ് കുറച്ചുകൂടെ നീളാൻ ചാൻസ് ഉണ്ട്. എന്റെ ഇതുവരെ വന്നിട്ടില്ല. എന്റെ മേ ബി ഇനിയിപ്പോ കണ്ടിന്യൂസ് ഒരു വീക്ക് ഹോളിഡേസ് ആണ്. ഇനി തമ്പുരാനറിയാം എപ്പോൾ വരും റിസൾട്ട് എന്ന്. അതനുസരിച്ചിരിക്കും എന്റെ ക്വാറന്റൈൻ്റെ കാര്യങ്ങൾ. വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇവിടെ പോസിറ്റീവ് ആയ ആള് സാജിത് സാർ. ആൾക്ക് മാത്രം ഒരു പ്രശ്നമില്ല. രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളായിരുന്നു പുള്ളിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നതായിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും പുള്ളി ഓക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി പോസിറ്റീവ് ആണ്. റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു സിംറ്റംസും ഇല്ല. നമ്മുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂളായിട്ട് നടക്കുന്ന മനുഷ്യനും ഇദ്ദേഹം മാത്രമാണ്. പക്ഷെ വേറൊരു കാര്യം, ഞങ്ങൾ ഇത്രയും പേരെടുത്തത് സിനോഫാം വാക്സിൻ ആണ്. അതിൻ്റെ അത് വാരസ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആൾ മാത്രമേ ഉള്ളൂ വാക്സിനേറ്റഡ് അല്ലാത്തത്. ബാക്കി എല്ലാവരും വാക്സിനേറ്റഡ് ആണ്. ഫുൾ ഡോസ്, അതായത് 2 ഡോസും എടുത്തിട്ടുണ്ട് എല്ലാവരും. 3 പേര് സിനോഫാം ആണ് എടുത്തിരിക്കുന്നത്. സായി സാർ വന്നിട്ട് സ്പുട്നിക് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. സ്പുട്നിക് എടുത്തവർക്ക് സിംറ്റംസ് കാര്യങ്ങളൊക്കെ അധികമായിട്ട് നിൽക്കുന്നില്ല. അതിനെ കുറിച്ച് പഠിക്കാനൊന്നും ആളല്ല. പക്ഷേ ഇതാണ് നമ്മുടെ ഒരു നമ്മളൊരു കാര്യം ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വരെയുള്ള അവസ്ഥ. ഡെയിലി വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ അത്രയും ഷൂട്ട് ചെയ്തു. സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എല്ലാവരും ഭയങ്കര വീക്കായി പോയി. അത് കാരണമാണ് നമുക്ക് പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞിരുന്നത്. ഹായ്, നമസ്കാരം. ഇന്ന് ഡേറ്റ് 23/7/2021 വെള്ളിയാഴ്ചയാണ്. നമ്മൾ ക്വാറന്റൈനിൽ തന്നെയാണ്. നമ്മുടെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടൊരു 95% ഭേദമായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷനിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം ഞാനും റീച്ച് ചെയ്യണം, അതായത് പോസിറ്റീവായ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നിട്ട്
ഞങ്ങൾക്ക് ഒരു ബാൻഡൊക്കെ കയ്യിൽ കെട്ടി തന്നു. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയും 28th നമുക്ക് വീണ്ടും അവിടെ ചെന്നിട്ട് ബാൻഡ് കഴിച്ചിട്ട് നോർമൽ പോലെ നമുക്ക് വെളിയിൽ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി PCR ടെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് നോർമൽ പോലെ തന്നെ വെളിയിൽ ഇറങ്ങി നടക്കാം, ജോലിക്ക് പോകാം. നമ്മൾ ഏതായാലും 28th വീണ്ടും അവിടെ ചെന്നിട്ട് ഈ ബാൻഡ് ആക്ച്വലി നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് കെട്ടി നമ്മളെ ആ ലൊക്കേഷനിൽ തിരിച്ചു വന്നതിന് ശേഷം നമുക്കിതിൽ ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. കറണ്ട് ലൊക്കേഷനും നമ്മുടെ ID കാർഡും നമ്മൾ അതിലേക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു ട്രാക്കിംഗ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും 28th എന്നിട്ട് ഈ വാച്ച് റിമൂവ് ചെയ്യാം. നമുക്കൊന്നും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് വരെ ഉണ്ടാവും, ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇത് അവർക്ക് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 28th അവിടെ ചെന്നിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്ത് വെച്ച് നമുക്ക് നോർമൽ പോലെ തന്നെ ഇറങ്ങി നടക്കാം. സിംറ്റംസൊക്കെ കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മെഡിസിൻസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞു. സത്യം പറഞ്ഞാൽ മെഡിസിൻസൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അന്ന് എണീറ്റ് നടക്കാവുന്ന രീതിയിലൊക്കെ ആയത്. എനിക്കറിയില്ല അതിൻ്റെ മറുവശങ്ങളൊക്കെ അത് കുറച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ത്രോട്ട് പ്രോബ്ലം ഒന്നും ഇല്ല. ഇടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഉള്ളിൽ ചെറിയൊരു കഫം മാത്രമേ ഉള്ളൂ, അതും നോർമലി നിന്നപോലെ മാറുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും കിടക്കുകയാണ്, അവരാരും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വന്ന കോവിഡ് വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇനി മേലാൽ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോവിഡ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇൻ കേസ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്പൂട്നിക് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാം സിനോഫാമുമാണ് എടുത്തിരുന്നത്. നമുക്ക് എല്ലാവർക്കും വന്നു. പിന്നെന്തിനാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു കോവിഡ് വാക്സിനേറ്റഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ട സിംറ്റംസിനേക്കാളും കുറച്ചുകൂടെ സിവിയർ ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. എങ്കിലും കോവിഡ് വാക്സിനേഷൻ ചെയ്യുന്നത് എത്രത്തോളം നല്ലതാണെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് സാധാ ഒരു പനി വന്ന് മാറുന്ന കൂട്ട് തന്നെ ഇത് ഇപ്പം നമുക്ക് എല്ലാവർക്കും വന്ന് മാറിയിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റീസും കൊളീഗ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് തന്നെ ഇത് റിക്കവർ ആവാൻ പറ്റി. അപ്പോൾ ഇതേ നമ്മളും ഞാനും റീച്ചേട്ടും കൂടെ നമ്മുടെ വാച്ച് വയ്ക്കാൻ പോയിരിക്കുകയാണ്. നമുക്ക് എന്നാട്ടോ ശരിക്കും വാച്ച് കിട്ടിത്തന്നെ? ഞങ്ങൾക്ക് 18th വാച്ച് കിട്ടിത്തന്നെ. അപ്പോൾ 28th ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മളോട് ചെന്ന് വാച്ച് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. PCR ടെസ്റ്റ് ചെയ്യുന്നില്ല. PCR ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പോസിറ്റീവ് തന്നെ കാണിക്കത്തുള്ളായിരിക്കും. അപ്പം നമുക്ക് ഓരോ ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം PCR ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇന്നിപ്പോൾ ബുധനാഴ്ച, വ്യാഴാഴ്ച ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചത്തേക്ക് നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസം അവധിയല്ലേ. അപ്പോൾ ശനിയാഴ്ച തൊട്ട് നെഗറ്റീവ് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ജോലിക്ക് കയറാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത് കണ്ണ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ക്ലൈമറ്റ് ഭയങ്കര ചൂട് കൂടുതലാണ് ഇപ്പോൾ ഈയിടെയായിട്ട്. ഈ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഹ്യൂമിഡിറ്റിയുമാണ്. നമ്മൾ ഇന്നിപ്പോൾ പോയി അവിടെ ചെന്നിട്ട് വാച്ച് റിമൂവ് ചെയ്തിട്ട് വരാം. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ചലോ സൈ, നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് ടാക്സിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ കയറാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 3 പേരിൽ കൂടുതൽ നമുക്ക് ടാക്സിയിൽ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പം ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 പേരിൽ കൂടുതൽ കാർക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള ബാച്ചിലേഴ്സ് റൂമിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു വണ്ടിയിൽ ഡ്രൈവർ ഉൾപ്പെടെ ഒരു 3 പേർക്ക് കൂടുതൽ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാനൊക്കെ ഇഷ്ടം പോലെ ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നേരെ ഹമീദിയ ഹെൽത്ത് സെൻറ്ററിലേക്ക് പോവാണ്. ഈ കാണുന്നത് മീറ്ററാണ്. നമുക്ക് കമ്പനിയുടെ ബില്ലും കാര്യങ്ങളും തന്നെ സബ്മിറ്റ് ചെയ്യണം. കമ്പനി വെഹിക്കിൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കമ്പനി വണ്ടിയിൽ പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-60 പേര് അതിൽ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലാന്ന് വെച്ചിട്ടാണ് നമ്മൾ ടാക്സി ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ നേരത്തെ ഒക്കെ ഇവർ ബില്ല് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ മെഷീനിൽ നിന്ന് ബില്ല് അവർ പ്രിൻ്റ് ഔട്ട് തരുന്നില്ല. പകരം നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബില്ല് നമുക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാച്ച് കഴിക്കാൻ വന്നിരിക്കുന്നത്. രാവിലെ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും നോക്കാം, ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല എന്ന് തോന്നുന്നു. തിരിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. 16 ദിരഹമാണ് ആയിരിക്കുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കുക, അവർ നമുക്ക് ബില്ല് മെസ്സേജ് ബൈ മെസ്സേജ് നമുക്ക് കിട്ടും. നേരത്തെ ബൈ പേപ്പർ തരുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പറ്റുന്നില്ല. അജ്മാൻ സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സ് ഇവിടെയാണ് നമ്മുടെ വാച്ച് റിമൂവ് ചെയ്യുന്നത്. നമ്മൾ വാച്ച് കിട്ടാൻ പോകാതെ ഇന്ന് അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽ വാങ്ങട്ടെ. 0 5 6 0 5 6. അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകാൻ വണ്ടിയിൽ കയറി. അവിടെ ജസ്റ്റ് ഒന്നുമില്ല, വാച്ച് നമ്മുടെ കയ്യിൽ കെട്ടിയ സമയത്ത് നമുക്കൊരു പേപ്പർ ഇവിടെ തന്നായിരുന്നു. നമ്മുടെ ക്വാറന്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം എൻഡ് ചെയ്യുന്ന ദിവസം മെൻഷൻ ചെയ്തിട്ട്. അപ്പോൾ ആ പേപ്പർ ഇവിടെ തിരിച്ചു കൊടുക്കുക. പിന്നെ ആ വാച്ചിൻ്റെ കുറച്ച് ചാർജറും കുറേ കേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തിരിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യുക. അവർ നമ്മുടെ വാച്ച് റിമൂവ് ചെയ്ത് വെച്ച് റിലീസ് പേപ്പറും തരും. ആ റിലീസ് പേപ്പർ ഞാൻ കാണിക്കാം. ഇതുപോലൊരു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ്റെ ഒരു റിലീസ് പേപ്പറും കിട്ടും. ഇതിനകത്ത് നമ്മൾ കോവിഡ് പോസിറ്റീവായ ഡേറ്റും പിന്നെ ക്വാറന്റൈൻ എൻഡ് ചെയ്ത ഡേറ്റും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യാനും പിന്നെ നമ്മൾ പുറത്ത് പോകാൻ നേരത്തും നമുക്കിത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഈ പേപ്പർ നമ്മളേതായാലും പറ്റണം.
അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാം. എന്നാലും ഞങ്ങൾ മാക്സിമം അകത്ത് തന്നെ ഇരിക്കാനാണ് നോക്കത്തുള്ളൂ. കുറച്ചാളും കൂടെ നമ്മുടെ മാത്രം സേഫ്റ്റി അല്ലല്ലോ, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ കൂടെ നമ്മൾ പരിഗണിക്കണ്ടേ. അതൊക്കെയാണ് വിശേഷം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, നമ്മൾ വാക്സിൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ബീ സേഫ്, സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻകേസ് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ തന്നെ മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും നോക്കുക. വാക്സിൻ എടുത്തായും പോസിറ്റീവ് ആവും, എടുത്തില്ലെങ്കിലും പോസിറ്റീവ് ആവാം. പിന്നെ എന്തിനാ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് വാക്സിൻ ഇതുവരെ എടുക്കാത്ത ഒരാളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ വിസ പുതിയതാണ്, ഇവിടെ ഐഡിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് ഫസ്റ്റ് ഡോസിൻ്റെ സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പ് പുള്ളിക്ക് ഞങ്ങളോടൊപ്പം തന്നെ പോസിറ്റീവ്, ഞങ്ങളെ വെച്ചിട്ട് പുള്ളിയെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കവർ ആയത് ഭയങ്കര പെട്ടെന്നായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഇപ്പോഴും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്റ്റംസ് സിവിയർ ആവാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി കുറച്ച് കൂടും എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇപ്പോഴും ചുമയും പനിയും ഒക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സ്മെല്ലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, സ്മെല്ല് ആർക്കും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും വാക്സിനേഷൻ എടുക്കാൻ തന്നെ നോക്കുക. വാക്സിൻ എടുത്താലും പോസിറ്റീവ് ആവും എന്ന് പറഞ്ഞാൽ ആരും വാക്സിനേഷൻ എടുക്കാതിരിക്കരുത്. വാക്സിൻ എടുത്തുകൊണ്ട് പ്രയോജനം മാത്രമേ ഉള്ളൂ. അതിന് തെളിവാണ് ഞങ്ങളുടെ റൂമിലുള്ള 4 പേരും എടുക്കാതിരിക്കുന്നതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞ ഒരാളുടെ കേസ്. ചെറിയൊരു ക്ലാരിഫിക്കേഷനും കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കോവിഡ് ആവും. ടാക്സിക്ക് പോയാൽ കുഴപ്പമില്ലെന്ന് ചിലവർക്ക് സംശയം ഉണ്ടാവും. അങ്ങനെയല്ല, ടാക്സിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഈ ടാക്സി പിക്ക് ചെയ്തത് കോവിഡ് വാക്സിനേഷൻ സെൻ്ററിൻ്റെയും കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെയും ഫ്രണ്ടിൽ ഇവിടെ വരുന്ന ആൾക്കാരെ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത ഒരു ടാക്സി തന്നെയാണ് നമ്മൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. കോവിഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ടാക്സി അത്യാവശ്യ സർവീസസ് ഒന്നും ഇവിടെ മാറി നിൽക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർ തയ്യാറായിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഖ്യമായ ഒരു പങ്ക് ഇവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാകിസ്ഥാൻ സേന किसी को छोड़ तो नहीं सकते ना कि हम बोलेंगे इसको कराना प्रॉब्लम है, दूसरा कस्टमर उठाएगा, नहीं उठाएगा, ऐसा नहीं है। अभी काम भी कम थी है उठाना पड़ता है। आप जो बोल रहे हैं कोविड हो गया तो हो गया, हम लोग कोविड का साथ आगे जाना पड़ेगा। हाँ, आगे जाना पड़ेगा, സാത്സാത് ചെല്ലാം പഠിക്കാം. പുള്ളി പറയുന്ന ഒരു മെസ്സേജ് ഇതാണ്, നമ്മൾ ഏതായാലും കോവിഡ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും കോവിഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കോവിഡ് ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ കോവിഡിനോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിച്ച് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം ചിന്തിക്കുന്നത്. തന്നെയല്ല, ഇപ്പോൾ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾ, നമ്മളൊരു പ്രോബ്ലം വരുമ്പോഴാണ് അതിനുള്ള സൊല്യൂഷനും അവിടെ തന്നെ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആ കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കി കഴിഞ്ഞാൽ വേറൊരാൾ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ നമുക്കറിയാം ഭൂരിഭാഗം ആൾക്കാരും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ലോക്ക്ഡൗൺ കാരണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ലോക്ക്ഡൗൺ ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ തന്നെയും ഇവിടെ ഫുള്ളി കൺട്രോൾഡ് ആണ്. കോവിഡിനൊപ്പം തന്നെ നമ്മൾ ജീവിക്കാനും നമ്മൾ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് ഒരു നോർമൽ ലൈഫ് പോലെ തന്നെ നമ്മൾ എടുത്തിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുള്ളിയും പറഞ്ഞത്, പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഇനിയും നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട്. ഈ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം വ്ളോഗിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ കോവിഡ് പോസിറ്റീവായ എൻ്റെ അനുഭവങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾക്കെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. കൂടുതൽ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം ട്രാവൽ ടെക് അമിഗോ സൈനിങ് ഓഫ്.